തങ്ങളുടെ ഒരു മാസത്തെ ഭിന്നശേഷി പെൻഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി രണ്ട് കൊച്ചുമിടുക്കർ. കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം തരം വിദ്യാർത്ഥികളായ അഭിനന്ദും അഭിനവുമാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. വയനാടിലെ ദുരന്തബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഹായങ്ങൾ പ്രവഹിക്കുമ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളുടെ ഭിന്നശേഷി പെൻഷൻ നൽകി മാതൃകയായിരിക്കുകയാണ് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് കൊച്ചു മിടുക്കന്മാരും അഭിനവും അഭിനന്ദുമാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തി നാടിനും സ്കൂളിനും അഭിമാനമായി മാറിയത്. പരിമിതികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ എങ്ങനെ അതിജീവിക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനവും അഭിനന്ദും. തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷി പെൻഷൻ്റെ ഒരു മാസത്തെ തുകയാണിവർ വയനാടിന് കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പിക്ക് തുക കൈമാറി. ടി വിയിലും പത്രമാധ്യമങ്ങളിലുമെല്ലാം വയനാട് ദുരന്തത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ തങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത ഉണ്ടാവുകയായിരുന്നു എന്നും വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ വയനാട്ടിൽ ഇങ്ങനെ അപകടമൊക്കെ നടന്നപ്പോൾ ഇങ്ങനെ സങ്കടമായി. അപ്പോൾ ഞങ്ങൾ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ ഒരു പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പൈസ അങ്ങനെ മറ്റു കുട്ടികൾക്കും ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയാണ് സ്കൂളിലെ ലൈബ്രറി കെട്ടിടോദ്ഘാടന ചടങ്ങ് നടന്ന ദിവസം തന്നെ തുക കൈമാറാൻ തെരഞ്ഞെടുക്കാൻ കാരണമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ പരിപാടിക്ക് കൊടുത്ത് ഞങ്ങൾ കൊടുക്കണം കണ്ടിട്ട് ബാക്കിയുള്ള കുട്ടികളും പാടെ കൊടുക്കണം, അതിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങൾ ഇന്ന് കൊടുത്തത്. അഭിനവ് അഭിനന്ദ് എന്നീ വിദ്യാർത്ഥികളുടേത് സമാനതകളില്ലാത്ത മാതൃകയാണെന്ന് പ്രധാനാധ്യാപകൻ ജി സുധീറും പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട അഭിനവും അഭിനന്ദും ഇന്ന് രാവിലെ സ്കൂളിൽ വന്ന ശേഷമാണ് അവർക്ക് ഇത്തരത്തിലുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് അവർ പ്രകടിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബാക്കി മാത്രവുമല്ല മറ്റുള്ള കുട്ടികൾക്കെല്ലാം ഇത് വലിയ ഒരു പ്രചോദനം നൽകും. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തരത്തിലൊരു സംഭാവന കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യം തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്വമേധയാ അത് തോന്നിയതിൽ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. മാത്രവുമല്ല വളരെ കലാകാരന്മാരായിട്ടുള്ള രണ്ട് കുട്ടികൾ കൂടിയാണ് നമ്മുടെ ഈ കുട്ടികൾ എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നത്. അഭിനവിൻ്റെയും അഭിനന്ദിൻ്റെയും ഈ മാതൃകാ പ്രവർത്തനം സ്കൂളിലെ മറ്റ് കുട്ടികൾക്ക് കൂടി പ്രചോദനമാകുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂളിലെ അധ്യാപകരും. ക്യാമറമാൻ രാജേഷ് കാർമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.